നമസ്തേ. എല്ലാ ഈശ്വരന്മാരെയും ആ രൂപത്തിൽ നാം പൂജിക്കുമ്പോൾ മഹാശിവനെ മാത്രം ലിംഗരൂപത്തിൽ പൂജിക്കുന്നതിൻ്റെ കാരണമെന്ത്? ദൈവസങ്കല്പങ്ങളുടെ ബിംബപ്രതീക കൽപ്പനകളിൽ അദ്വിതീയരാണ് ഭാരതീയർ. ആരാധ്യർ ആരാണോ അവരുടെ കർത്തവ്യവും സങ്കല്പവും എന്താണോ അതിനനുസരിച്ചാണ് പ്രതീകങ്ങളും രൂപങ്ങളും അവർക്കും അവരുടെ ബിംബസങ്കല്പങ്ങൾക്കും നൽകുക സനാതനധർമ്മത്തിലെ പതിവും. അതിനാൽ തന്നെ സംഹാരക കാരകനായ ശിവന്റെ പ്രതീകമായി സൃഷ്ടിയുടെ പ്രതീകങ്ങളായി സങ്കല്പിച്ചിട്ടുള്ള ലിംഗയോനി രൂപകൽപ്പന ഇങ്ങനെ ഉണ്ടാകും. ശിവലിംഗത്തിന് ഇന്ന് ആരോപിക്കപ്പെടുന്ന ലിംഗയോനി സങ്കല്പവുമായി ഒരു ബന്ധവുമില്ല. ഇനി അഥവാ ശിവലിംഗം ലിംഗയോനി സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ശിവനെ സംഹാരമൂർത്തിയാക്കുന്നതിന് പകരം സൃഷ്ടിയുടെ നാഥനായി സങ്കല്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നും ഉറപ്പ്. ഈ യജുർവേദ മന്ത്രത്തിൽ പ്രളയാന്തത്തിൽ വിദ്യുത് പുരുഷൻ ജ്യോതിർലിംഗം ഉണ്ടായി. അതിൽ നിന്നും കലാകാഷ്ഠ തുടങ്ങിയ എല്ലാ ചരാചര ലോകങ്ങളും ഉണ്ടായി. ആ ജ്യോതിർലിംഗത്തിന് മുകൾ ഭാഗമോ കീഴ്ഭാഗമോ ഇടതുഭാഗമോ വലതുഭാഗമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ജ്യോതിർലിംഗമാണ് വേദപ്രമാണസിദ്ധമായ ശിവലിംഗം. പാശ്ചാത്യ ഗവേഷകന്മാരിൽ ചിലരും അവരുടെ അനുയായികളായ ഭാരതീയ വിദ്വാൻമാരും ശിവലിംഗോപാസന അസഭ്യവും പ്രാകൃത ജനോചിതവും വൈദിക വിരുദ്ധവുമായ ഒരു കർമ്മമായിട്ടാണ് ചിത്രീകരിച്ചു കാണുന്നത്. വേദത്തിൽ ഒരിടത്തും ശിവലിംഗത്തെക്കുറിച്ചോ അതുപാസിക്കുന്നതിനുള്ള മാർഗത്തെക്കുറിച്ചോ വർണ്ണിക്കുന്നില്ലെന്ന് അവർ വാദിക്കുന്നു. മൃഗപ്രായനായിരുന്ന മനുഷ്യൻ തൻ്റെ സംസ്കാരത്തിൻ്റെ പ്രാരംഭദശയിൽ ഒരു കാലത്ത് ലിംഗത്തെയും യോനിയെയും ആരാധിച്ചിരിക്കാം. അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ശിവലിംഗോപാസന എന്ന് അവർ വാദിക്കുന്നു. പക്ഷേ ആ വാദം ശരിയല്ല. വേദത്തിൽ ശിവലിംഗോപാസന ചെയ്യണമെന്നുള്ള വിധിയില്ലെങ്കിലും പുരാതത്വ ഗവേഷകന്മാരുടെ അന്വേഷണത്തിൽ സിന്ധു നദീതീര സംസ്കാരത്തിൽ ശിവലിംഗോപാസനയ്ക്ക് മഹത്തായ സ്ഥാനമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. മോഹൻജദാരോ ഹാരപ്പ മുതലായ സ്ഥലങ്ങൾ ഖനനം ചെയ്തപ്പോൾ കിട്ടിയ അവശിഷ്ടങ്ങൾ പ്രാചീന ഭാരതത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ ധാരാളം വെളിച്ചം വീശുന്നുണ്ട്. സിന്ധു തടത്തിൽ ഉണ്ടായിരുന്ന സഭ്യത ശിവനും ശിവലിംഗത്തിനും ശിവപൂജയ്ക്കും വളരെ മേന്മ നൽകിയിരുന്നു എന്ന് പണ്ഡിതന്മാർ തെളിയിച്ചിട്ടുമുണ്ട്. യോഗാവസ്ഥയിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന ശിവന്റെ വിഗ്രഹവും ശില കൊണ്ടും മൃത്തുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ശിവലിംഗ വിഗ്രഹങ്ങളും അവിടെ ഖനനം ചെയ്തപ്പോൾ കണ്ടുകിട്ടിയതായി രേഖകളുണ്ട്. ഇതിൽ നിന്നും ഊഹിക്കേണ്ടത് ചരിത്രാതീത കാലത്ത് പോലും ഭാരതീയർ ശിവലിംഗ പൂജ നടത്തിയിരുന്നു എന്നാണ്. ഋഗ്വേദത്തിൽ രണ്ടു സ്ഥലത്ത് ശിഷ്ണദേവ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ശിഷ്ണത്തെ ലിംഗത്തെ ദേവനായി ഉപാസിക്കുന്നവരെ ആക്ഷേപിക്കുന്ന പദമാണ് അതെന്ന് പാശ്ചാത്യരിൽ ചിലർ വ്യാഖ്യാനിക്കുന്നു. അതിനാൽ അനാര്യന്മാരുടെ ഉപാസ്യ വിഗ്രഹമാണ് ശിവലിംഗം എന്ന് സമർത്ഥിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യാസ്കൻ സായണൻ മുതലായ നിരൂക്തകാരന്മാർ ശിഷ്ണപദത്തിന് ബ്രഹ്മചര്യം എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. സിന്ധുതടത്തിലുണ്ടായിരുന്ന സഭ്യത വൈദികകാല സഭ്യതയേക്കാൾ പ്രാചീനവും മഹത്വപൂർണവുമായ താന്ത്രിക മത സംസ്കാരമായിരുന്നു എന്ന് പാശ്ചാത്യരും പരുസ്ഥരുമായ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചരിത്രാതീത കാലം മുതൽ ഭാരതത്തിൽ താന്ത്രികമെന്നും വൈദികമെന്നും രണ്ട് സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. താന്ത്രിക സമ്പ്രദായത്തിൽ പെട്ടതാണ് ശിവലിംഗോപാസന. ഒരു കാലത്ത് സഭ്യജനങ്ങൾ ലോകമൊട്ടുക്കും തന്നെ ശിവലിംഗോപാസന ചെയ്തിരുന്നു എന്ന് പുരാതത്വ ഗവേഷകന്മാർക്ക് കിട്ടിയ നഷ്ടശിഷ്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. പ്രപഞ്ചമൊരിക്കൽ ഉണ്ടായതാണെങ്കിൽ അതിന് മാതാവും പിതാവും വേണം. മാതാവ് സ്ത്രീ രൂപത്തിലും പിതാവ് പുരുഷ രൂപത്തിലുമാണല്ലോ ഇരിക്കുന്നത്. ലിംഗം എന്ന ശബ്ദത്തിന് ചിഹ്നം അടയാളം ഹേതു എന്നെല്ലാമാണ് അർത്ഥം. അതിനാൽ ശിവലിംഗം ജഗത് പിതാവിൻ്റെയും പീഠം ജഗത് മാതാവിൻ്റെയും അടയാളമായി അംഗീകരിച്ചിരുന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് ശാസ്ത്രാർത്ഥ മഹാരഥി പണ്ഡിത മാതാവാചാര്യ ശാസ്ത്രി പുരാണ ദിഗ്ദർശനം എന്ന ഗ്രന്ഥത്തിൽ ശിവലിംഗോപാസനം വൈദിക പ്രമാണ പ്രസിദ്ധമാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് മനുസ്മൃതിയിൽ പറയുന്നത്, പ്രളയാന്ത്യത്തിൽ സൃഷ്ടിയുടെ ആരംഭമായി സൂര്യനെ പോലെ തേജോമയമായ ഒരു തേജസ് ഉണ്ടായി എന്നാണ്. വേദം, സ്മൃതി, പുരാണം ഇവയുടെ സമന്വയ രൂപത്തിലുള്ള വാക്കുകൾ കൊണ്ട് സിദ്ധിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ നിരാകാരമായ ബ്രഹ്മം ഇച്ഛാരൂപമായ ശക്തികൾ സാകാരമായി പരിണമിച്ചു ജ്യോതിർലിംഗമായി തീർന്നു എന്നാണ്. ബ്രഹ്മാണ്ഡം എന്ന് പറയപ്പെടുന്നതും ഈ ജ്യോതിർലിംഗമാകുന്നു. ബ്രഹ്മത്തിൻ്റെ ശിവൻ്റെ അണ്ഡാകാരകമായ വിഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ശിവലിംഗം എന്ന പേരിൽ പൂജിക്കപ്പെടുന്നത്. ഫെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.